നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹോട്ടലായ ശരവണ ഭവനിലെ ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ശരവണ ഭവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ആവു അവിടുത്തെ എല്ലാ റെസിപ്പീസും അല്ലെങ്കിൽ സ്വീറ്റ്സ് ആയിരുന്നാലും ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. അവിടുത്തെ ഒരു കാര ചട്നി നമുക്ക് കിട്ടും. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ദോശ മേടിച്ചാലും ഇഡ്ഡലി മേടിച്ചാലും എന്ത് മേടിച്ചാലും അതിൻ്റെ സൈഡിൽ കാണും നല്ല ചുവന്ന് തുടുത്തൊരു ചമ്മന്തി. എന്താണ് ഈ ചമ്മന്തി? അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം നമ്മൾ ശരവണ ഭവനിലെ ആ ഒരു കിഡിലൻ റെസിപ്പിയായ നമ്മുടെ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ആ ഒരു കാര ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക, പിന്നെ അതിൽ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക, പിന്നെ അതിൽ കുറച്ച് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പേർ കഴിക്കാൻ പാകത്തിനുള്ളതായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെ പച്ചമുളകൊക്കെ മാറി കറക്റ്റ് പാകത്തിന് ഇത് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്തായിരുന്നു തുവരപ്പരിപ്പും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്ന മുളകൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഇത് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം വേണം ഇതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കുന്നതിന് മുമ്പ് ഇത് എത്രത്തോളം ഭംഗിയായിട്ട് മൂത്ത് കിട്ടുന്നോ അവിടെയാണ് ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പതിയെ ഗ്യാസ് തീ കുറച്ചതിന് ശേഷം ഇതിലോട്ട് അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിന് ശേഷം ഹോട്ടലിലൊക്കെ മിക്കവാറും സവാള തന്നെ ആയിരിക്കും ചേർക്കാറുള്ളത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് കറക്റ്റ് പാകത്തിന് വഴന്ന് കിട്ടണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ടാകും. ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണമുണ്ട്. അപ്പോൾ ആ ഒരു മണമൊക്കെ ആയിട്ട് ഇതിങ്ങനെ മൂത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് സെറ്റ് ചാക്കിയെടുക്കണം. അപ്പം നമ്മുടെ ആ ഒരു ചുവന്ന ചട്നിയുടെ രഹസ്യം ഇതാണ്. അപ്പോൾ അവരെന്തുമാത്രം ഇതുപോലെ ഡെയിലി കൊടുക്കുന്നുണ്ട് നമുക്കറിയാവുന്നതാണ്. എപ്പം നമുക്ക് പോയി കഴിഞ്ഞാലും ഈ ഒരു കാര ചട്നി കിട്ടും, നമുക്ക് തേങ്ങ ചമ്മന്തി കിട്ടും, അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ചമ്മന്തി ശരിക്കും ഈ ഒരു ശരവണ ഭവനിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. മസാല ദോശ മേടിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചക്കളറിലൊരു പുതിന ചട്നി കിട്ടും, പിന്നെ ഒരു വെള്ള കളർ ചട്നി കിട്ടും, പിന്നെ അതിൻ്റെ ഒപ്പം നല്ലൊരു ചുവന്ന കളറിൻ്റെ വേറൊരു ചട്നി കിട്ടും. അതിൻ്റെ ഒക്കെ കൂടെ സൈഡിലായിട്ട് നല്ല ചുവന്ന നിറത്തിലൊരു കാര ചട്നി കിട്ടും. കാര ചട്നിയുടെ ആ ഒരു ഫ്ലേവർ ഭയങ്കര രസമല്ലേ. നമ്മളിങ്ങനെ കുറച്ചെടുക്കുമ്പോൾ നല്ല എരിവോടുകൂടി ആ ഒരു ഫ്ലേവർ വായി തന്നെ നിൽക്കുന്ന ഒരു ഫ്ലേവറാണ്. ആ ഒരു ഫ്ലേവറിന് കാരണക്കാരനായ അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം മൂത്ത് കറക്റ്റ് പാകത്തിനായി വരണം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മുളകിൻ്റെ ആ ഒരു പാകം എന്തായിരിക്കും എന്നുള്ളതും ബാക്കിയുള്ള ചേരുവകളൊക്കെ എത്രമാത്രം ഇതിൽ മൂത്ത് വന്നിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് പാകത്തിനായി വന്നാൽ മാത്രമേ ഇതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമുക്ക് മിക്സറ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ പോലെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം പോരാ, ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി മാറണം. അതിലോട്ട് ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്ത് കടുക് നന്നായി പൊട്ടി കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അടുത്ത ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്ത് ചേർക്കേണ്ടത് എന്താണെന്നറിയോ? കുറച്ച് വീണ്ടും ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് താളിക്കാൻ വേണ്ടിയിട്ട് അവർ ഉഴുന്ന് പരിപ്പ് ചേർക്കാറുണ്ട്. കാര്യം നമ്മൾ ഈ കാര ചട്നി കഴിക്കുന്ന സമയത്ത് എവിടേക്കോ ചെറുതായിട്ടൊന്ന് ഉഴുന്ന് പരിപ്പ് കടിക്കാറുണ്ട്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കറിവേപ്പില ചേർത്ത് കുറച്ച് ചുവന്ന മുളകും ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സെറ്റാക്കി ഇതുപോലെ വറുത്ത് 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 എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചട്നിയില്ലേ, ആ ചട്നിയിലോട്ട് നമുക്ക് ഈ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് വർക്ക് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ആ എണ്ണയും കൂടെ ചേർത്ത് ഇതിൽ മിക്സാക്കി എടുക്കണം. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയിൽ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളർ നല്ല വ്യക്തമായിട്ട് ഇതിൽ കൂടി കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു നമ്മുടെ ശരവണ ഭവനിലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ ഒരു കാര ചട്നിയുടെ ആ ഒരു സീക്രട്ട് റെസിപ്പി. ഇത് വറുക്കുന്നതിലാണ് ഇതിൻ്റെ ഫുൾ സീക്രട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇത് തയ്യാറാക്കുക.